നമസ്തേ, ഞാൻ ഡോക്ടർ ദീപ റാവു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആയുർവേദത്തിലൂടെ നമുക്ക് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം എന്നുള്ളത്, ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ഇതിനെ കൺട്രോൾ ചെയ്യാം. ആദ്യത്തെ പോയിന്റ് നിദാന പരിവർജനം, അതായത് എന്താണോ ഒരു ടെൻഷന് ഉള്ള കാരണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഓഫീസിലത്തെ ഒക്കെ കാര്യങ്ങളോ നമുക്ക് അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ് ആണ്, ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോഗ മെഡിറ്റേഷൻ അതുപോലെ പ്രാണായാമം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ടോളറേറ്റിംഗ് കപ്പാസിറ്റി കൂട്ടും, അതുപോലെ നമ്മുടെ പേഷ്യൻസ് ലെവൽ കൂട്ടും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വീഡിയോ മുതൽക്ക് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, രാത്രി 10 മണിക്ക് ഉറങ്ങണം, രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. ഒരു റുട്ടീൻ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ എപ്പോഴും സെൽസ് നശിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ടൈം, റിപ്പയറിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അതൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ്. എക്സസൈസ് നമ്മൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും 40 മിനിറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിലത്തെ സ്ട്രെസ് റിലീസിങ് ഹോർമോൺസ് അതിൽ ഒത്തിരി വ്യത്യാസം വരും. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അഭ്യംഗം ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലത്തെ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അഭ്യംഗം എന്ന് വെച്ചാൽ ചെറിയ ചൂടുള്ള എണ്ണ നമ്മുടെ ദേഹത്ത് പുരട്ടുന്നതിനെയാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പോൾ പലരും പറയാം ഇത്രയും ചൂട് കാലമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ല എണ്ണ തേക്കാൻ ഓഫീസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും 3 സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ദേഹത്ത് എണ്ണ തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നെറുകയിൽ തേക്കണം, പിന്നെ ചെവിയിൽ, പിന്നെ കാലിൻ്റെ അടിയിൽ. പിന്നെ ഈ അഭ്യംഗം ഡെയിലി ബേസിസിൽ, ഇപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. മസിൽ റിലാക്സ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ നെർവ് കംപ്രഷന് ഇല്ലാതിരിക്കാൻ നല്ലതാണ്, പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് അത് മാറ്റാൻ ഹെൽപ്ഫുള്ളാണ്, ലിംഫാറ്റിക് സിസ്റ്റത്തിലും അത് നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ബോഡി ടോളറൻസ് കൂട്ടാനും അത് നല്ലതാണ്. പിന്നെ ഈ പാദാഭ്യംഗം, പാദാഭ്യംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നമ്മൾ എണ്ണ തേക്കുക. അപ്പോൾ ഒന്നോ സ്വന്തമായിട്ട് തേക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടുത്തെങ്കിലും പറയാം. 15 മിനിറ്റ് ആണ് അത് ചെയ്യേണ്ടത്. ചെറിയ ചൂടാക്കിയ, ചെറുതായിട്ട് ചൂടാക്കിയ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്താണോ വീട്ടിലുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ച ശേഷം കാലിൻ്റെ അടിയിൽ നന്നായിട്ട് മുകളിലും കാലിൻ്റെ ആ അടിഭാഗത്ത് നന്നായിട്ട് തേക്കാം. നന്നായി തേച്ച് ഒരു 15 മിനിറ്റ് മസാജ് ചെയ്യണം. ആ മസാജ് ചെയ്ത ശേഷം ഒരു ചെറിയ ഒരു തുണി കൊണ്ട് ആ എണ്ണ മുഴുവൻ നമുക്ക് തുടച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത് അവിടെ ചില ആൾക്കാർക്ക് വിൻഡ് കീറൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനസ് ഉണ്ടാവും, ഇതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഇത് ബലം കൂട്ടും, അതുപോലെ വാദം കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണട അതിൻ്റെ ഇത് മാറ്റേണ്ട ഒരവസ്ഥ, കുട്ടികൾക്കായാലും ഇടയ്ക്കിടയ്ക്ക് പോയി മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും ബെനിഫിഷ്യലാണ് ഈ കാലിൻ്റെ അടിയിൽ നമ്മൾ ഈ മസാജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സയാറ്റിക്ക പോലത്തെ കേസുകളിൽ ഇൻസോംനിയ, പ്രത്യേകിച്ചിട്ട് രാത്രി ഉറക്കക്കുറവുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ചൂടാക്കിയ ഒരു എണ്ണ കൊണ്ട് ഒരു 15 മിനിറ്റ് കാലിൻ്റെ അടിയിൽ മസാജ് ചെയ്ത് കിടന്നുറങ്ങി നോക്കൂ, വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ കുറേ പേഷ്യൻസിന് ചെയ്തു നോക്കിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ രാത്രിയിൽ എണ്ണ തേക്കാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയ പേഷ്യൻസിനൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഭക്ഷണത്തിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസം, ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു തുടങ്ങുക, അപ്പോൾ തന്നെ കാലിൻ്റെ ഒരു പ്രിവെൻഷൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ട്, ആയുർവേദിക് ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപദേശം തേടാവുന്നതാണ്. ഭക്ഷണത്തിൽ നെയ്യ് നല്ലതാണ്, പിന്നെ പഴങ്ങൾ പച്ചക്കറികൾ നല്ലതാണ്. വൈറ്റ് റൈസ് മാറ്റിയിട്ട് റെഡ് റൈസിലേക്ക് മാറുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.